until 2002 and i stopped in 2002 that's one uh, habit i gave up i'm a big admirer of steve jobs uh, and not because of the success of what he has actually built but political was not only in, the, in the. <laughs> ബി എസ് സ്ഥാപക ചെയർമാൻ വി കെ മാത്യൂസിൻ്റെ ഉള്ളിനെഴുപ്പ് എന്താണ് നമുക്ക് ചോദിക്കാം ഓക്കെ താങ്കളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ദിവസം ആരംഭിക്കുന്നത് ന്യൂസ് പേപ്പറാണ് പത്ര വായന എത്ര പത്രം വായിക്കും ഒരു മിനിമം ഒരു ഫോർ ഓൺലൈനിലാണോ അതോ പ്രിന്റ് ആണോ ഇന്ത്യയിലാണെങ്കിൽ പ്രിന്റ് അല്ലെങ്കിൽ ഓൺലൈൻ എത്ര നേരം ഉറങ്ങും ഏഴ് മണിക്കൂർ സിക്സ് ടു സെവൻ അവേഴ്സ് അത് രാവിലെ കാരണം ഒരു മിഡ് നൈറ്റ് ആവാതെ ഉറങ്ങാറില്ല ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം ഏതാണ് സോ രണ്ട് സമയങ്ങളാണ് ഒന്നൊരു ഈവനിംഗിൽ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ടെലിവിഷൻ കാണുന്ന ഒരു സമയമുണ്ട് വിച്ച് ഈസ് എ റിലാക്സിങ് ടൈം ഫോർ മീ അത് കുറച്ച് വേര് ചെയ്യും ആ സമയം ഡിപെൻഡിങ് ഓൺ ദി ഹൗ ദ ഡേ ഗോസ് പിന്നെ ഉള്ളത് ഏറ്റവും Productive at least 9 9.30 to 12.30. 12 30 hour. So hours I don't usually give to others. This is the time that I work myself. Okay. All my meetings are in the afternoon. I will usually the my meetings will not start until eleven thirty. Mm -hmm. So the morning hours are completely for myself. So when you are

ഈ അച്ഛൻ നൽകിയ ഉപദേശം വല്ലതും മനസ്സിലുണ്ടോ അച്ഛൻ ഉപദേശിക്കാതെ അത് അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വരാൻ കാരണം ഒരു ഉപദേശവും തന്നിട്ടില്ല എന്നുള്ളതാണ് ഒരിക്കൽ പോലും അമ്മ എല്ലാ ദിവസവും ഉപദേശിക്കുമായിരുന്നു ഫാദർ ഒരിക്കൽ പോലും വളരെ ചെറിയ 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 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ ഒന്ന് വെൻ ആർമിയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും എയർപോർട്ട് മറ്റേ റെയിൽവേ സ്റ്റേഷനിലാക്കുന്നത് എയർപോർട്ടൊന്നും ഇല്ലല്ലോ എയർപോർട്ടിൽ പോകുന്ന പരിപാടിയാണല്ലോ അപ്പം അന്ന് പോയപ്പോൾ എന്നോട് പറഞ്ഞു ആർമിയാണ് സോ ഞങ്ങളുടെ കസിൻസൊക്കെ ആർമിയിലൊക്കെ ഉള്ളവരുണ്ട് അപ്പം ഒരുപാട് ആൽക്കഹോളൊക്കെ കിട്ടും ഐ നേ യൂസ്ഫുൾ സോ ഇറ്റ് ഈസ് ബെറ്റർ അറ്റ് യുവർ ഏജ് ഐൻസ് വെരി സോ അറ്റ് യുവർ ഏജ് ബോദ് ഫോർ യുവർ ഹെൽത്ത് ആസ് വെൽ ആസ് ഫോർ യുവർ പ്രൊഫേഷൻ മോഡറേഷൻ ഈസ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രൂപത്തിൽ അന്ന് വീട്ടിലൊന്നും ആൽക്കോളൊന്നും ഇല്ല ഉള്ള ഇതല്ല ദർ ഓസ് വൺ പീസ് ഓഫ് അഡ്വൈസ് ഹി എസ് മെൻഷൻ ആൻഡ് മച്ച് ബിഫോർ ദൈ വസ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ബോംബെയിലേക്ക് പോകുമ്പോൾ ഐ വസ് ദയർ മൈ വൈഫ് വസ് ദയർ മൈ ഇൻലോസ് വെറുതെയർ ഫാദർ ആൻഡ് മദർ വസ്തുദേർ ഒരു അംബാസിഡർ എല്ലാവരും ഉണ്ടായിരുന്നു എയർപോർട്ട് അന്ന് എയർപോർട്ടാണ് എയർ ഇന്ത്യ ആയിരുന്നല്ലോ അത് അപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഫാദർ പറഞ്ഞു വളരെ ഹീ ന്യൂ ദൈഡിലോട് ഫ്രണ്ട്സ് സോ നൗ ഓൾ യുവർ ഓൾ യുവർ ഫ്രണ്ട്സ് ഷുഡ് ബി ഏബിൾ ടു ബി ഹെയർ ഫ്രണ്ട്സ് ഓൾസോ ഓർ അറ്റ് ലീസ്റ്റ് ഹാവ് ഓൺലി ദോസ്റ്റ് ഹു ക്യാൻ ബി എ ഫ്രണ്ട് ടു ബോത്ത് എ ഫ്യൂ അതായിരുന്നു പുള്ളിയുടെ അതുപോലെ ഓഫീസ് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ദാറ്റ് യു കം ഹോം Minimum. Actually, my mother in law became a big fan of my father hearing this. <laughs> so, I mean, the uh, Almost 100%. Uh, I did not take touch alcohol for 10 years. I even became a vegetarian when I joined army because I, I really wanted to. Uh, I didn't say yes, that I will do, but I did. പുള്ളിയുടെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഫാദറിൻ്റെ ഇൻഫ്ലുവൻസ് ഞങ്ങൾ എൻജിനീയറിങ് കോളേജിൽ ഒരു ഫൈനൽ ഇയർ ഓൾ ഇന്ത്യ ടൂറുണ്ട് അപ്പോൾ അത് സെവൻ ഫിഫ്റ്റി റുപ്പീസായിരുന്നു അന്നത്തെ കാലത്ത് ഓൾ ഇന്ത്യ ടൂർ വൺ മന്ത് ട്രാവലെല്ലാം ഫ്രീ ആണ് ഈ ട്രെയിനൊക്കെ കിട്ടുമല്ലോ പിന്നെ അതിനകത്ത് ബാറ്ററി ഒക്കെ ഉള്ളതാണ് സംഭവം അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് തീരുമാനിച്ചു നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് ചോദിക്കാം പേരൻസിൻ്റെ അടുത്ത് ഞങ്ങളുടെ ബാച്ചറിലെല്ലാവരും സോ വി വെൻറ്റ് എ ലാസ്റ്റ് ആയതെന്ന് ഇറ്റ് വാസ് ഡിഫിക്കൽ ഫോർ എവറി ബഡി ബട്ട് ഫോർ മൈ ഫാദർ ഹി യുഷു ഓൾവേസ് സേവ് വാട്ട് എവർ ലെവൽ പഠിക്കാനൊക്കെ എത്ര വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം ബട്ട് പഠിച്ചാൽ മതി എന്നുള്ള രൂപത്തിലെവൽ സോ ഹി വാസ് ഓൾസോ സർപ്രൈസ്ഡ് ബട്ട് ഹി ഹി അഗ്രീ ഇഡ് ഓർ ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ആൾക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ ഒരു പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളും പഠിക്കുന്നുണ്ടായിരുന്നു സോ ഫോർ ഹിം ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് സോ പുള്ളി നേ അദ്ദേഹം നേരെ കോളേജിൽ വന്ന് പ്രിൻസിപ്പലിനെ കണ്ടു പറഞ്ഞു രൂപ ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റില്ല വരില്ല ഇതിന്ന് വിജയകുമാറിനൊരു എക്സംഷൻ കൊടുക്കാമെന്ന് ചോദിച്ചു ഇതോടുകൂടി ബോംബ് വീണമാതിരി പ്രിൻസിപ്പൽ ഒരു ഷോക്ക്ഡ് ആൻഡ് ദെൻ അന്ന് വീട്ടിലേക്ക് വിളിക്കുന്ന പരിപാടിയല്ലല്ലോ ഫോണൊക്കെ വളരെ കുറവല്ലേ സോ ഇറ്റ്സ് റിട്ടേൺ ടു എവറി ഹൗസ് എൻ്റെ കേസിൽ ഫാദറിന് ഫോൺ ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ ഒരു ഫാദറിനെ അറിയാവുന്നതുകൊണ്ട് ഒരു പ്രൊഫസർ ഫാദറിനെ നേരെ വിളിച്ചു ഞാൻ വീക്കെൻഡിൽ വന്നപ്പോൾ സോ ഇറ്റ് വാസ് സോ എവറി വാസ് സോ അപ്സെൻ്റ് മൈ മദർ വാസ് ക്രൈം സിസ്റ്റർ വാസ് ക്രൈം And father came, and I, I, I was not really sure what is going to happen. So, but uh, the only thing he said to me, the uh, implication, uh, he said, uh, If I can't trust my children, whom will I trust? And he said, I would like to trust you. That's all what he said. He didn't say anything else. I was so happy. He didn't say anything else. I didn't know the implications, but uh, I must say uh, that has created a very lasting Im impact or impression in me. Uh, for two reasons, it taught me that if you uh, actually trust somebody, they will try to lift that trust completely. So I trust people. I'm not. Uh, I trust people hundred percent. that 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 does not mean that you, you that is an attitude yeah, to trust. trust trust. And and normally normally 99% of the people will live live because they they see it as a confidence that you have in them And, they normally live that trust. and so, പെർസെൻറ്റ് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചവരായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിനെ നമ്മളുടെ ഡിന്നറിന് അവരെ ഒന്ന് ക്ഷണിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കാനോ അവരുടെ കൂടെ ഒരു ഡിന്നർ കഴിക്കാനോ പറ്റുന്നൊരു അവസരം വെച്ചോ അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആരുടെ കൂടെ വേണം ഡിന്നർ ആഗ്രഹിക്കുക രണ്ട് തരത്തിലുള്ള ആളുകൾ ഒന്ന് സോ ഐ ഐ എം എ ബിഗ് അഡ്മയറർ ഓഫ് സ്റ്റീവ് ജോബ്സ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് ദ സക്സസ് ഓഫ് വാട്ട് ഹി ഹാസ് ആക്ച്വലി ബിൽഡ് ബട്ട് പുള്ളിയുടെ ഒരു ജീവിതത്തിനോടുള്ള ഒരു അപ്രോച്ചിൻ്റെ ഇതിനകത്ത് പുള്ളി ഒരു ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു And he has such strong belief in it. Um, how he crafted, crafting is not just an idea. Idea is very ordinary. Steve idea is very ordinary, but his commitment to make that idea work to his uh, and he will not accept unless it is up to that mark i have a little bit of a problem with perfectionism i am a i i see imperfections first unfortunately so i have so from that point of, and and i don't think i had he, the kind of guts he had uh, i tried to balance maybe because of my philosophy of life otherwise probably i could have taken much bigger risk which i didn't i've taken risks but i could have taken much bigger i didn't take the kind of risk that some of those people have taken so and that's the reason why i would have loved to 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 meet him and i would have i would like to meet the the head of one say the president of the united states i'm not saying the name of the person but

ആൻഡ് യു വാണ്ട് ടു ചേഞ്ച് ഇത് യുവർ ചേഞ്ച് യുവർ തിങ്കിങ് എന്നുള്ളതൊരു ആപ്സ്വലൂട്ട് വസ്തുയാണ് ബട്ട് പലരും അത് മനസ്സിലോ തിങ്ക് ദ ഇന്റേർണലൈസ് ഇറ്റ് ഓൾസോ അല്ലേ പലർക്കും അത് ഇന്റേണലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അത് നമ്മളുടെ തന്നെ ചിന്തകളിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം നമ്മുടെ ഇത് നമ്മളുടെ ചിന്തകളും നമ്മൾ എന്തൊരു പ്രവൃത്തിയും തമ്മിൽ വളരെ വ്യത്യാസമാണ് ഓർ അറ്റ്ലീസ്റ്റ് നമ്മൾ ഔട്ട് വേർഡിൽ പറയുന്നത് ഒരു സെൽഫ് ക്രിറ്റിസ് ആയിട്ട് നമ്മളെ തന്നെ ഉൾപ്പെടുത്തി പറയാം നമ്മൾ വളരെ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ള ആളുകളാണ് നല്ല ഐ എം എ വെരി പ്രൗഡ് ഇന്ത്യൻ ആൻഡ് വെരി പ്രൗഡ് ഒരു മലയാളി ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ ദ് വി ആർ വെരി ഹിപ്പോക്രറ്റിക് ടു ധൈര്യമില്ല അതാണ് രാഷ്ട്രീയപരമായിട്ട് വി വിൽ ഓൺലി വാട്ട് പീപ്പിൾ വുഡ് ലൈക്ക് ടു ഹിയർ അല്ലേ ഈ കേരളത്തിലെ കേരളത്തിന്റെ ഭാവിയെ കുറിച്ചൊക്കെ പല വേദികളിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് മാത്രല്ല വളരെ പാഷനേറ്റായിട്ടും എങ്ങനെയെങ്കിലും ഒക്കെ നന്നായി നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് എന്താണ് കേരളത്തിലെ യുവാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റുമോ സൊ യുവാക്കൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ റീസൺ രണ്ട് മൂന്ന് റീസൺ ഉണ്ട് ഒന്ന് ദേ ആർ അൺലൈക്ക് ഓൾഡൻ ഡേയ്സ് നൗ പീപ്പിൾ ആർ അവെയർ ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് സൈഡ് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി പുറത്തുനിന്നുള്ളതിനെക്കുറിച്ച് വളരെ അവെയർ ആണല്ലോ കാരണം സോഷ്യൽ മീഡിയയും ദേവ് ആക്സസ് ടു എവറിങ് രണ്ട് അവരുടെ ഒരു ഇപ്പം ഞാൻ പറയാം നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് നമ്മളുടെ ഉള്ള സോഷ്യൽ ഡിസ്കഷൻസ് ഇൻ ഇപ്പോൾ ഏത് ന്യൂസ് മീഡിയയിലും യങ്സ്റ്റേഴ്സ് ഹാവ് വെരി ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിൻ ദേ ഫൈൻഡ് ഇറ്റ് യൂസ്ലെസ് ഒരു പാർട്ടി ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് നടത്തുന്ന ഡിബേറ്റുകളിലൊന്നും അതി അതിൻ്റെയൊക്കെ നെറ്റ് നെറ്റായിട്ട് വരുന്ന ഒരു കുറച്ചൊരു ഒരു നെഗറ്റീവിസം ഉണ്ട് ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അതൊന്നും കുട്ടികൾക്കത് പ്രോ ആൻഡ് ദേ കീപ് എവേ ഫ്രം ദാൻ സോ ഇൻ ഇൻ മൈ വ്യൂ ദ ഓൺലി വേ ആൻഡ് ദ റൈറ്റ് വേ ടു അഡ്രസ് ദിസ് അൺഹെൽത്തി മൈഗ്രേഷൻ ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലത് സക്സസ്ഫുള്ളായിട്ടുള്ള പ്രോഫിറ്റബിളായിട്ടുള്ള വെൽ പേയിങ് ജോബുള്ള എൻറ്റർപ്രൈസസ് ഇന്ത്യ കേരളത്തിൽ വേണം നമ്മളുടെ മോറ്റോ ഒന്നും ആ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം വി മസ്റ്റ് ഹവ് മോർ പ്രോഫിറ്റബിൾ എൻ്റർപ്രൈസസ് ആൻഡ് വെൽ പേയിങ് എൻറ്റർപ്രൈസസ് അതിൽ നിന്നാണ് മീനിങ് ഫുൾ ടാക്സ് വരിക ഒരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ടാക്സ് മേടിക്കുന്നതിൽ ദാറ്റ്സ് എൻ അൺഹെൽത്തി ടാക്സേഷൻ ആൻഡ് വൈസ് എ വേഴ്സ് ഓൾസോ ഒരു പ്രോഫിറ്റബിൾ കമ്പനി നോട്ട് പേയിങ് വെൽ ഈസ് ഓൾസോ എൻ അൺഹെൽത്തി വൺ സോ വി നീഡ് മോർ പ്രോഫിറ്റബിൾ കമ്പനീസ് ആൻഡ് എവ്രിബി ഷുഡ് ബി അപ്ലോഡിങ് പ്രോഫിറ്റബിൾ കമ്പനീസ് ആൻഡ് സപ്പോർട്ടിങ് പ്രോഫിറ്റബിൾ ബിക്കോസ് ദേ ആർ ദ ഓൺലി വൺ കോൺട്രിബ്യൂട്ടിംഗ് ആൻഡ് വെൽ പേയിങ് ജോബ്സ് ഇതുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ ദേ വിൽ ആക്ച്വലി സ്പെൻഡ് ടൈം സോ ഒരു ടാർഗറ്റ് നമ്മളുടെ കേരളത്തിൽ വന്നപ്പോൾ ഒരു ഐ ടി സെമിനാറിൽ വന്നപ്പോൾ ഞാൻ ഒരു സജസ്റ്റ് ചെയ്ത രണ്ട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു ആസ് എ ടാർഗറ്റ് ഫോർ അവർ സ്റ്റേറ്റ് ഒന്ന് ബൈ ട്വൻറ്റി തേർട്ടി എവറി സർവീസ് ടു ദ സിറ്റിസൺ സിറ്റിസൻസിന് കൊടുക്കുന്ന എല്ലാ സർവീസും ഡിജിറ്റലാക്കുക യു ഡോണ്ട് ഹാവ് ടു ബി വെയ്റ്റിങ് ഓൺ എനി ക്യൂസ് യു ഡോണ്ട് ഹാവ് ടു ഗോ ടു എനി ഓഫീസ് ഒരു ഓഫീസിലും പോവാതെ രണ്ട് വൺ തേർഡ് ഓഫ് ദ ബെസ്റ്റ് ബ്രെയിൻസ് ഫ്രം കേരള വൺ തേർഡ് ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി എംപ്ലോയിഡ് ഇൻ കേരള ദേ ഷുഡ് വർക്ക് ഫ്രം കേരള ഇഫ് ദോൺ വി മസ്റ്റ് സേ ദ് വി ഫെയിൽഡ് വി മസ്റ്റ് യു നമ്മളത് ആ ഒരു മെട്രിക് ഫോളോ ചെയ്യണം ആളുകളെ പുറത്തു പോകുന്നതിന് തടസ്സമൊന്നും പെടുത്താൻ പറ്റില്ല കാരണം അത് അവരുടെ ഫ്യൂച്ചറാണ് അവരുടെ തന്നെ ഡിസിഷൻ ആയിരിക്കണം ഐ മസ്റ്റ് വർക്ക് ഐ ക്യാൻ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി കുട്ടികൾ പുറത്തു പോകുന്നതിൻ്റെ റീസൺ ദേ ഡോ ഫീൽ എ ഫ്യൂച്ചർ ഹിയർ എന്നുള്ളതാണ് അത് നമുക്ക് വളരെ ദുഃഖമുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാക്കുന്നതാണ് അത് അങ്ങനെ ആവരുത് സംഗതി അതിന് നമുക്ക് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എൻ്റെ നോട്ടത്തിൽ കേരളത്തിന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കേരളത്തെ ഒരു ഫൈനസ്റ്റ് പ്ലേസ് ടു ലിവ് ആൻഡ് വർക്ക് ആക്കിയാൽ മതി ജീവിക്കാനും ജോലി ചെയ്യാനും ഏറ്റവും നല്ല സ്ഥലം ഏറ്റവും നല്ല ഒരു സ്ഥലം എന്നാക്കുക അതിന് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഒരു ശുചിത്വ കേരളം ക്ലീൻ കേരളം എന്ന് വെച്ചാൽ വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ക്ലീൻ വാട്ടറും ക്ലീൻ സ്ട്രീംസും ക്ലീൻ ബാക്ക് വാട്ടേഴ്സും ബ്രൂവേഴ്സും ഉള്ള ഒരു ക്ലീൻ എൻവയൺമെൻ്റ് ഉള്ള കേരളം രണ്ട് സേഫ് കേരള മീനിങ് സേഫ് ടു ട്രാവൽ റോഡ്സ് സേഫ് ടു ഡ്രിങ്ക് വാട്ടർ സേഫ് ടു ഈറ്റ് ഫുഡ് സേഫ്റ്റി ഫ്രം ഡിസാസ്റ്റേഴ്സ് എല്ലാ വർഷവും മഴ പെയ്ത സെയിം സ്റ്റോറി സോ വി ഷുഡ് ബി ഏബിൾ ആൻഡ് ഗവൺമെൻറ്റ് ഫോക്കസ് ഷുഡ് ബി ആൻഡ് തേർഡ് വൺ ഡിജിറ്റലി എനേബിൾഡ് കേരള എല്ലാ കേരളീയർക്കും വീട്ടിലിരിക്കുന്ന അതിൻ്റെ ഡിപ്സ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് വയസ്സായുള്ള മുത്തശ്ശിക്ക് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പുറത്ത് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആ ഡിജിറ്റൽ റെഡിനെസ് ഇത് മൂന്നും ചെയ്താൽ വി ആർ എൻറ്റർപ്രൈസിങ് ഇൻ ആഫ് വി വിൽ ബിൽഡ് ദ ഫ്യൂച്ചർ ഓഫ് കേരള കേരളത്തിലെ ജനങ്ങൾ ദി ഫ്യൂച്ചർ ഓഫ് അവർ പ്ലേസ് ഈസ് ദി എൻ്റർപ്രൈസിംഗ് പീപ്പിൾ സിറ്റിസൻസ് Luxury, convenience, and a commitment to green living. Vega Land Homes Presence. Biophilic Urban Homes. What business do you think about the business? I think it's a lot of things. When I go, we globally operate. Uh, and we hold so many conferences, our own conferences, customer conferences. In some of these customer conferences, our people who are from this place, who were hired 20 years back, these guys are the spokesperson for the industry, and the whole world is sitting. So I was in Vegas, and one of a girl and boy was actually, you know, I cannot say they are more than 40 now. They were Essentially, talking about the future of hospitality business, and the whole world was listening to them. And it's an amazing, it's, it's so much of a satisfaction for you to see that these people have become experts in the world and the world listens to them. It's, that's an amazing happiness. Yeah, do a bit of exercise and sleep well. I hit the bed, I sleep. <laughs> anything other than my direct office work is a relaxation for me. so, for instance, if i'm participating anything which is societally impactful, i enjoy it. Um, but truly relaxation I, at the end of a day, a hard day, uh, an hours, that's the time i spend time with my family. Uh,

എന്റെ കംഫർട്ട് അതാണ് എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതർ പീപ്പിൾ ഐ ഡോണ്ട് ലൈക്ക് ഡിസ്കസിംഗ് അത് കാരണം എൻ്റെ നോട്ടത്തിലെ എല്ലാ ആളുകളിലും കുറച്ച് ഒക്കെ ഉണ്ട് ആക്ച്വലി ഡിസ്കസ് ദാറ്റ് എന്നുള്ളതാണ് ഐ എം ജനറലി എ വെരി പോസിറ്റീവ് പേഴ്സൺ ട്രൈ ടു ബി പോസിറ്റീവ് ആൻഡ് പീപ്പിൾ ഫൈൻഡ് ഫോൾട്ട് വിത്ത് മീ ഫോർ ബീങ് പോസിറ്റീവ് ഈവൺ വെൻ ഇറ്റ് നോട്ട് സിറ്റുവേഷൻ പോസിറ്റീവ് ഈ മനസ്സിനെ ഇങ്ങനെ കാമാക്കി മറ്റേ ഒരുപാട് ബിസിനസ് സംഭവങ്ങളും പ്രശ്നങ്ങളും ോ അപ്പൊ എങ്ങനെയാ മനസ്സിന് ഇങ്ങനെ ശാന്തമാക്കി നിർത്തി നല്ല തീരുമാനമൊക്കെ എടുക്കാൻ അത് വേണമല്ലോ എങ്ങനെയാണ് ചെയ്യാറുള്ളത് ദറ്റ്സ് എ ബൈ ടെലിംഗ് യുവർ സെൽഫ് ദറ്റ് നത്തിങ് ട്രൂലി ഇമ്പോർട്ടൻറ്റ് ഓൾ ദ ടൈം ദിസ് ദിസ് ടു ടെൽ മൈ ചിൽഡ്രൻ ടുംസ് ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ടെൽ യങ് ചിൽഡ്രൻ നത്തിങ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ് പീപ്പിൾ ബിഫോർ യു ഹവ് ടൺ ഇറ്റ് And people after you will have done it. I used to think once upon a time, uh, what will happen to my village without my father? What will happen to us without my father? Because he was, acceptance. everybody used to look up to him. I don't know. He has gone, nothing has happened. Uh, so basically, nothing is that important in life. യു ഹ് ഡൺ യുവർ വർക്ക് വട്ട ദു കുഡ് ഡു ടുഡേ യു ഡിസേർവ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് യു ഹിറ്റ് ദഡ് സ്ലീപ് അതൊരു എനിക്ക് തോന്നുന്ന ഒരു ഒരു മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണെന്ന് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നത് വായിച്ചിട്ടാണോ അതോ ജീവിത അനുഭവങ്ങളിൽ നിന്നാണോ ഒരുപാട് വായിക്കാറൊക്കെയുണ്ട് ഓ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇപ്പോൾ വലിയ ബുക്കുകൾ വായിക്കാൻ ഒരിക്കലും സമയം കിട്ടില്ല ബിക്കോസ് ഞാൻ വീട്ടിൽ വന്നിരുന്നു ബുക്ക് വായിക്കുന്നത് സോൺ ഫെയർ ടു ദ ഫാമിലി ഓഫീസിൽ അതിന് സമയമില്ല ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ജോലിയുണ്ടാവും സോ യു ഡോൺ ഗെറ്റ് ബട്ട് ഐ സ്റ്റിൽ ഡിവ് ഐ എൻജോയ് റീഡിങ് ആൻഡ് ഐ ടു റീഡ് യൂസ്ബറ്റ് കുറച്ചൊരു ഫിലോസഫിക്കൽ തിങ്കിങ് ഉള്ള ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നു ഈ വായിച്ച പുസ്തകങ്ങളെ മറ്റുള്ളവർ വായിക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് നോവൽസിനേക്കാൾ കൂടുതൽ ഒരു ബുക്ക് ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നതാണ് ഖലിൽ ജുബ്രാൻ്റെ ഒരു ബുക്ക് ഉണ്ട് പ്രോഫറ്റ് ഒരു ഖലി ജുബ്രാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മിഡിൽ ഈസ്റ്റ് ഒറിജിനിൽ അമേരിക്കയിൽക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വൺ ഓഫ് ദി ഫൈനസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് വൺ ഓഫ് ഷേക്സ്പിയർ കഴിഞ്ഞ തേർഡ് ലാർജസ്റ്റ് ബുക്ക് റെഡ് ആയിട്ടുള്ള ഇത് ഖലി ജുബ്രാൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മളെല്ലാവരും വായിക്കേണ്ട ഞാൻ അതിന് ഉദാഹരണത്തിന് റീസെൻ്റായിട്ട് ഞങ്ങളുടെ ഒരു എം എ കോളേജിൽ എൻ്റെ ബാച്ച് ഒരു അലുമിനായി മീറ്റ് ഉണ്ടായിരുന്നു ഈ ട്വൻറ്റി നയൻറ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയന്ത് ഒക്ടോബർ

അതായത് ഫണ്ണിന് വേണ്ടിട്ട് വളരെ കുറച്ചേ ഉള്ളൂ ഏതെങ്കിലും ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷനോട് താൽപര്യം ഇഷ്ടമാണ് ഫ്ലൈറ്റ് റഡാർ 24 అలా ആണ് നോ ഇ ആം ആൻ അഡ്മയർർ ഓഫ് ദാറ്റ് ഇത്രയും സമയം ധനതോട് തനം ടൈറ്റൻ ഷോയ്ക്ക് വേണ്ടി चले விட்ட സാർനോട് നന്ദി വേറെവർ വി ആർ ദാ വി ഷുഡ് ബി റെക്കൻഡ് ആസ് എ ലോക്കൽ കമ്പനി തമിഴ്നാടിലാണ് ഞങ്ങളുടെ പ്രസൻസ് ഉള്ളിടത്ത് തമിഴ്നാട് കമ്പനിയായിട്ട് കാണണം ഒറീസയിലെ ഒറീസ കമ്പനിയായിട്ട് കാണണം അങ്ങനെ എൻ്റെ ഒരു ആശയമാണ് ഞാൻ ഈ ആശയം പ്രിയദർശൻ ഡയറക്ടർ പ്രിയദർശൻ്റെ അടുത്ത് അവതരിപ്പിച്ചു ആ പ്രിയദർശനാണ് നമുക്ക് ആ ഇതിൻ്റെ ജിങ്കിൾ അത് ഇതൊക്കെയായിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അത് വലിയ ഹിറ്റായി ആ സമയത്ത് ആ വർഷം ഞങ്ങൾ ആയിരം ബ്രാഞ്ചാണ് തോന്നുന്നത് വൈരം ബ്രാഞ്ച് തുറക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനാവില്ല അപ്പോൾ അത് വലിയ ലോസ് വരുമോ എന്നുള്ളത് ബോഡിലും സംശയം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഡിസ്പ്രൂവ് ചെയ്തുകൊണ്ട് അത് വലിയ ഹിറ്റായി ബിസിനസ്സിലും അത് ആ വർഷം തന്നെ തുറന്ന എല്ലാ ബ്രാഞ്ചുകളും ബ്രേക്ക് ചെയ്യാനായി അതൊരു വലിയൊരു സക്സസ് ആക്കാൻ പറ്റിയൊരു മോഡലാണ് ഇന്നും മണപ്പുറം ഫിനാൻസ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും അധികം ഇൻകം ഉണ്ടാക്കുന്ന കമ്പനി ഏറ്റവും വലിയ ടാക്സ് പെയറും വേണം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇൻകം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മൂന്ന് കമ്പനികളിൽ ഒന്നാണ് മണുപ്പ്